കുചേലൻ ശ്രീകൃഷ്ണന്റെ സ്നേഹിതനും ഭക്തനുമായിരുന്നു. അദ്ദേഹം ഒരു ബ്രാഹ്മണ സ്ത്രീയെയാണ് വിവാഹം കഴിച്ചത്. അവർക്ക് ധാരാളം കുഞ്ഞുങ്ങളുമുണ്ടായി. മാതേ, എന്റെ വിശപ്പ് അടങ്ങിയിട്ടില്ല. ദയവായി എനിക്ക് കുറച്ചുകൂടെ ഭക്ഷണം നൽകുമോ? ശരി, ഇതും നീ തന്നെ കഴിച്ചു. ഞാൻ നിന്റെ പിതാവിനോട് നിനക്ക് വേണ്ടി കുറച്ച് ഭക്ഷണം കൂടി ആവശ്യപ്പെടാം. കുചേലന്റെ പത്നി തന്റെ കുഞ്ഞുങ്ങളെ സ്വാന്തനപ്പെടുത്തി ഉറക്കി തന്റെ ഭർത്താവിന്റെ വരവിനായി കാത്തിരുന്നു. ക്ഷേത്രത്തിലെ നിത്യപൂജകളൊക്കെ കഴിഞ്ഞ് കുചേലൻ വീട്ടിലേക്ക് മടങ്ങി. സ്വാമി, അങ്ങും ദ്വാരകാവാസി കൃഷ്ണ ഭഗവാനും നല്ല സ്നേഹിതന്മാരല്ലേ? ആ കൃഷ്ണ ഭഗവാൻ സമ്പത്തും സൗന്ദര്യവും നിറഞ്ഞ രുക്മിണി ദേവിയെയല്ലേ വിവാഹം കഴിച്ചിരിക്കുന്നത്? നമുക്ക് വിശപ്പ് സഹിക്കാൻ സാധിക്കും, പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് വയറു നിറയെ ഭക്ഷണം നൽകേണ്ടത് നമ്മുടെ കർത്തവ്യമല്ലേ? അതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? എന്നാൽ കഴിയുന്നത്ര അധ്വാനിച്ചിട്ടല്ലേ ഞാനും വരുന്നത്. ആരോടും ഭിക്ഷയാചിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ അങ്ങയോട് കേണപേക്ഷിക്കുകയാണ്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും അങ്ങ് ഭഗവാൻ കൃഷ്ണനെ ദർശിച്ചേ മതിയാകൂ. പക്ഷേ ഞാൻ എങ്ങനെയാണ് എന്റെ സ്നേഹിതനോട് ചോദിക്കുക? അദ്ദേഹത്തോട് ഭക്ഷണമോ ആഡംബരപൂർണമായ ജീവിതമോ അല്ല ചോദിക്കാൻ പറഞ്ഞത്. നമ്മുടെ കുട്ടികൾ സന്തോഷത്തോടെ ജീവിക്കാൻ അദ്ദേഹത്തിന്റെ അനുഗ്രഹം മാത്രമാണ് ചോദിക്കാൻ പറഞ്ഞത്. നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നു. എന്നാൽ അദ്ദേഹം ദ്വാരകാനാഥനാണ്. അദ്ദേഹത്തെ കാണുവാൻ അവിടുത്തെ കാവൽക്കാർ എന്നെ അനുവദിക്കുമോ? അഥവാ അനുവദിച്ചാലും എന്റെ സ്നേഹിതന് ഞാൻ എന്താണ് കൊണ്ടു ചെല്ലുക? സ്വാമി, അങ്ങയുടെ സ്നേഹിതന് പ്രിയപ്പെട്ട ഭക്ഷണമാണല്ലോ അവൽ. അങ്ങ് ഇവിടെ തന്നെ നിൽക്കൂ, ഞാൻ ഇപ്പോൾ വരാം. കുചേലന്റെ പത്നി അയൽ വീട്ടിൽ ചെന്ന് കുറച്ച് അവൽ കടം വാങ്ങി. അത് ഒരു പഴന്തുണിയിൽ കെട്ടി കുചേലന്റെ കൈകളിൽ ഏൽപ്പിച്ചു. സ്വാമി, ഇത് വിലയുയർന്ന പദാർത്ഥമൊന്നുമല്ല, എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഇഷ്ടഭക്ഷണമാണ്. അതുകൊണ്ട് അങ്ങൊന്നും ആലോചിക്കാതെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണനെ ദർശിക്കുക തന്നെ വേണം. താനും തന്റെ ബാല്യകാല സുഹൃത്തായ ശ്രീകൃഷ്ണനും തമ്മിലുള്ള മധുരിക്കുന്ന ഓർമ്മകളുമായി ദ്വാരകയെ ലക്ഷ്യം വെച്ച് കുചേലൻ നടന്നു. മുഷിഞ്ഞു കീറിയ വസ്ത്രവും ധരിച്ച് ഊന്നുവടിയുമായി കുചേലൻ ദ്വാരകയിലെത്തി. ശ്രീകൃഷ്ണന്റെ അരമനയിലെത്തിയ കുചേലനെ കാവൽ ഭടന്മാർ തടഞ്ഞു. നിൽക്കൂ, താങ്കൾക്ക് ആരെയാണ് കാണേണ്ടത്? കാവൽക്കാരെ, ഞാൻ എന്റെ സ്നേഹിതൻ കൃഷ്ണനെ കാണുവാൻ വന്നതാണ്. ദയവ് ചെയ്ത് നിങ്ങൾ അദ്ദേഹത്തോട് ഇഷ്ടസ്നേഹിതൻ കുചേലൻ വന്നിരിക്കുന്നു എന്നറിയിക്കാമോ? ഞങ്ങളെ കണ്ടിട്ട് വിഡ്ഢികളാണെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഈ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളുടെ തമ്പുരാന്റെ പേര് പറഞ്ഞു വിളിക്കാൻ എങ്ങനെയാണ് ധൈര്യം വന്നത്? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളൂ, അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നതായിരിക്കും. കാവൽക്കാരാ, എന്നെ ദയവ് ചെയ്ത് അകത്തേക്ക് പോകാൻ അനുവദിക്കൂ. ഞാൻ എന്റെ സ്നേഹിതനെ കാണാൻ കുറേ ദൂരം താണ്ടി വന്നതാണ്. സ്നേഹിതനോ? താങ്കളെ പോലുള്ള ഒരു പരമദരിദ്രൻ എങ്ങനെ ഞങ്ങളുടെ ഭഗവാന്റെ സ്നേഹിതനാകാൻ സാധിക്കും? കാവൽക്കാരാ, നിങ്ങൾ എന്നെ അകത്തേക്ക് വിട്ടില്ലെങ്കിലും സാരമില്ല, ഞാൻ ഇവിടെ കാത്തിരിക്കുന്നു എന്ന് അറിയിച്ചാൽ മതി. ഏയ് ഭിക്ഷക്കാരാ, താങ്കൾക്ക് ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിർബന്ധമായും നിനക്ക് അദ്ദേഹത്തെ കാണണമെന്നുണ്ടെങ്കിൽ നീതിപീഠത്തിൽ ചെന്ന് അപേക്ഷിക്കേ. കൊട്ടാരത്തിന് മുകളിൽ ഉലാത്തുകയായിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ഇഷ്ട സ്നേഹിതനായ കുചേലനെ കണ്ട് സന്തോഷത്തോടെ താഴേക്ക് ഓടി വന്നു. കാവൽക്കാരെ, അദ്ദേഹം എന്റെ സ്നേഹിതനാണ്, അകത്തേക്ക് കയറ്റിവിടൂ. എന്റെ പ്രിയ സ്നേഹിത, നീ ഇവിടേക്ക് വന്നതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ കുചേലനെ സപ്രമഞ്ചത്തിലിരുത്തി. അതിനുശേഷം കുചേലന്റെ കാലുകൾ കഴുകി ശുദ്ധമാക്കി പൂക്കളർപ്പിച്ചു. ശ്രീകൃഷ്ണന്റെ ഈ പ്രവൃത്തി കണ്ട് എല്ലാവരും അതിശയിച്ചു. കുചേലൻ അത്ഭുതസ്തബ്ധനായി നോക്കിയിരുന്നു. പ്രിയ സ്നേഹിത, നീ അതിബുദ്ധിശാലിയാണ്. ജീവിതത്തിലെ നേരും നെറിയും നന്നായി മനസ്സിലാക്കിയവനാണ്. സമ്പത്തിന്മേൽ നിനക്കൊരു കാലത്തും താല്പര്യമില്ലായിരുന്നുവെന്നുള്ള കാര്യവും നമുക്കറിയാവുന്നതാണ്. എന്റെ പ്രിയമിത്രമേ, നിന്നോട് ഞാൻ എങ്ങനെ സഹായം അഭ്യർത്ഥിക്കും? സ്നേഹിത, നമ്മുടെ ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് നമ്മൾ ചെയ്ത കുസൃതികളെക്കുറിച്ച് നമുക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. വളരെ കാലമായി നമ്മൾ കണ്ടുമുട്ടാറില്ലായിരുന്നുവെങ്കിലും നമ്മുടെ ഗുരുവിന്റെ അനുഗ്രഹത്താൽ നീ സുഖമായി കഴിയുന്നുവെന്ന് നാം വിശ്വസിക്കുന്നു. പ്രിയ സ്നേഹിത, ഞാനിപ്പോൾ ദരിദ്രനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുവിൻ്റെ അനുഗ്രഹം തെറ്റായി പോകില്ലേ? അതുകൊണ്ട് ഞാൻ നിന്നോട് ഒന്നും ആവശ്യപ്പെടുന്നില്ല, നിന്റെ അനുഗ്രഹം മാത്രം മതി. പെട്ടെന്ന് ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ട്, എന്റെ പ്രിയ സ്നേഹിത, എനിക്ക് വേണ്ടി നീ എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്? തീർച്ചയായും നിന്റെ ഭാര്യ എനിക്ക് വേണ്ടി എന്തെങ്കിലും തന്നയച്ചിട്ടുണ്ടാവും. സ്നേഹിത, ഞാൻ എങ്ങനെ നിനക്ക് ഈ മോശമായ ഭക്ഷണം നൽകും? കുചേലന് മുഷിഞ്ഞ തുണിയിൽ പൊതിഞ്ഞ അവല് കൊടുക്കുവാൻ അല്പം പോലും മനസ്സുണ്ടായില്ല. ഇതിൽ എന്താണുള്ളത്? ഓ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവിലാണോ കൊണ്ടുവന്നിരിക്കുന്നത്? ആഹാ, അത്ഭുതം എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണൻ ആ പൊതിയിൽ നിന്ന് ഒരു പിടി അവലുവാരി വായിലേക്കിട്ടു. രണ്ടാമതും അവലുവാരി കഴിക്കുവാൻ തുനിഞ്ഞപ്പോൾ രുക്മിണി ദേവി ഭഗവാന്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങ് ഒരു പിടി അവലെടുത്ത് ഭക്ഷിച്ചപ്പോൾ തന്നെ ഈ കുചേലന്റെ ജീവിതം ഈ തലമുറയ്ക്ക് മാത്രമല്ല വരുന്ന പല തലമുറകൾക്കും സമൃദ്ധമായി കഴിഞ്ഞിരിക്കുന്നു. ശ്രീകൃഷ്ണൻ കുചേലനുമായി തങ്ങളുടെ ബാല്യകാല സുഹൃത്തുക്കളും ഒന്നിച്ചുള്ള കുസൃതികൾ അന്യോന്യം പങ്കുവെച്ചു. കുചേലന് ശ്രീകൃഷ്ണനോട് ഒന്നും ആവശ്യപ്പെടാൻ കഴിഞ്ഞില്ല. ശ്രീകൃഷ്ണനും രുക്മിണി ദേവിയും ചേർന്ന് കുചേലനെ സന്തോഷത്തോടെ യാത്രയാക്കി. ശ്രീകൃഷ്ണനെ ഓർത്ത് ബഹുദൂരം നടന്ന കുചേലന് ക്ഷീണം തെല്ലും തോന്നിയില്ല. വാസസ്ഥലത്തെത്തിയ കുചേലൻ തന്റെ കുടിലിരുന്ന സ്ഥലത്ത് മണിമാളിക കണ്ട് അത്ഭുതപ്പെട്ടു. പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ ഭാര്യയും മക്കളും കുചേലനെ സന്തോഷത്തോടെ വരവേറ്റു. ഈ മാറ്റങ്ങൾ അത്രയും തൻ്റെ മേലുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിരുന്നുവല്ലോ എന്നോർത്ത് കുചേലന് ഭഗവാൻ ശ്രീകൃഷ്ണനോടുള്ള ഭക്തി വർദ്ധിച്ചു. Magic Box presents Preschool Video Dictionary. Keep your toddler's mind sharp and active with these interesting preschool video dictionary videos. These videos will give your child a good vocabulary before facing the world and entering the educational stage in their life. You can teach your toddlers visually about alphabet, numbers, animals, birds, fruits, vegetables, shapes, colors, months, days of the week, body parts, emotions, family and me, community helpers, sea animals, reptiles, insects, and much, much more. So, share these interesting and informative videos with your little ones and teach them the basic words with eye-catching animations. Teaching them to spell and identify the words with these videos is very easy and interesting. Download now Preschool Video Dictionary from magicbox.co.in. Link in description. കൃഷ്ണൻ വളരെ ആകാംക്ഷാഭരിതനായ ഒരു കുട്ടിയായിരുന്നു. മറ്റെല്ലാ ചെറിയ കുട്ടികളെയും പോലെ തന്നെ കൃഷ്ണനും നല്ലൊരു വികൃതിരാമനായിരുന്നു. യശോദ ഇന്ന് വളരെ സന്തോഷവതിയാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് കൃഷ്ണന്റെ പിറന്നാളാണ്. കൃഷ്ണ, അമ്മേ. പുത്ര, ഇന്ന് നിന്റെ ജന്മദിനമാണ്. നീ ചെന്ന് ഒരു പശുക്കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന് അതിനെ പൂജിക്കൂ. കൃഷ്ണന് വളരെ സന്തോഷം തോന്നി. അവൻ പതുക്കെ പുറത്തേക്ക് ചെന്ന് ഒരു പശുക്കുട്ടിയെ കണ്ടുപിടിച്ചു. അവളാകട്ടെ അരയന്നത്തെ പോലെ വെളുത്ത നിറമുള്ളവളും. കൃഷ്ണൻ അവളെ ഒന്ന് തൊട്ടു നോക്കണമെന്ന് തോന്നി. അവൾ നല്ലവണ്ണം ചാടി തുള്ളുന്നത് കാരണം തൊടാൻ അത്ര എളുപ്പമല്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും കൃഷ്ണൻ അവളെ പിടിച്ചു നിർത്തുക തന്നെ ചെയ്തു. ഇനി അവളെ മുറ്റത്തേക്ക് കൂട്ടിക്കൊണ്ടു ചെല്ലണം. അപ്പോഴാണ് ഒരു പാത്രം കയറിൽ തൂങ്ങി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അത് കണ്ടപ്പോൾ തന്നെ അതിനുള്ളിൽ നിറച്ചും സ്വാദിഷ്ടമായ വെണ്ണയാണുള്ളതെന്ന് അവന് മനസ്സിലായി. പക്ഷേ ഈ വെണ്ണ കയ്യെത്തി പിടിക്കുന്നത് എങ്ങനെ? അത് ഉത്തരത്തിൽ നല്ല ഉയരത്തിലാണുള്ളത്. മാത്രമല്ല മുകളിലേക്ക് കയറി ചെല്ലാൻ ഏണിയോ അതുപോലുള്ള ഒന്നും തന്നെ അവിടെ ഇല്ലതാനും. ഇനി എന്ത് ചെയ്യും? ഈ പശുക്കുട്ടിയുടെ മുതലിൽ കയറി നിന്നാൽ എനിക്ക് ആ വെണ്ണ കയ്യെത്തി പിടിക്കാനാകും. അവനൊരു വിധത്തിൽ ആ പശുക്കുട്ടിയുടെ മുതുകിൽ കയറി നിവർന്നു നിന്നു. മാത്രമല്ല പാത്രത്തിനുള്ളിലേക്ക് കൈയിടാൻ വേണ്ടത്ര ഉയരത്തിലെത്തുവാനും ശ്രദ്ധിച്ചിരുന്നു. കഷ്ടകാലമെന്നല്ലാതെ എന്ത് പറയാം, പശുക്കുട്ടി അതിന്റെ പാട്ടിന് തുള്ളിച്ചാടി അവിടെ നിന്നും ഓടിപ്പോയി. കിടന്നാടുന്ന കൃഷ്ണനെ കണ്ടതും എന്താണ് സംഭവിച്ചതെന്ന് യശോദയ്ക്ക് മനസ്സിലായി. ഞാൻ നിന്നെ തൊടാൻ വരുന്നില്ല, ചീത്ത കുട്ടിയായി കുസൃതികൾ കാണിക്കുന്നതിന് ഇത് തന്നെയാണ് നിനക്കുള്ള ശിക്ഷ. ഞാൻ വരില്ല, ഞാൻ നിന്നെ സഹായിക്കില്ല. നിലവിളിച്ചുകൊണ്ടിരുന്ന കൃഷ്ണനെ കണ്ട് മനസ്സലിഞ്ഞത് കാരണം യശോദ അടുത്തേക്ക് ചെന്ന് കൃഷ്ണനെ എടുത്ത് താഴെ ഇറക്കി. കുട്ടിക്കാലത്ത് കൃഷ്ണന് അത്രയ്ക്ക് കുസൃതിയായിരുന്നു. പക്ഷേ അവന്റെ അസാധാരണ ഭംഗിയുള്ള മുഖവും നിഷ്കളങ്കമായ കണ്ണുകളും പാൽപുഞ്ചിരിയും എല്ലാം കാണുമ്പോൾ അമ്മ യശോദ അവനെ പുണർന്ന് ഉമ്മ വയ്ക്കാറായിരുന്നു പതിവ്. ഇനിയും കുറെ കഥകൾ കാണണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിലൂടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീട്ടുകാരോടും കൂട്ടുകാരോടും കൂടി മാജിക് ബോക്സിന്റെ ചാനൽ കണ്ട് ആസ്വദിക്കൂ. മാജിക് ബോക്സ് മലയാളം, സന്തോഷത്തോടെ പല കാര്യങ്ങളും പഠിക്കാനുള്ള ഇടമാണിത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.